എന്നീ മത്സരക്കാരനാണ്, ഞാൻ തുടക്കക്കാരനാണ്. ഈറിന്റെ നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കന്മാരെല്ലാം തുടക്കക്കാരായിട്ട് തന്നെ കടന്നുകൊണ്ട്. ആ വരുന്ന ഒരാളെ നിങ്ങൾ രാഷ്ട്രീയം പറയുന്നതിനപ്പുറം കള്ളപ്പണക്കാരനാണ്. വളരെ ബോധപൂർവമായ ഒരു അജണ്ട ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ദിവസമാണത് ഇവർ എന്നെ നിരലിൽ നിർത്താൻ ശ്രമിച്ചത്? എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്? ഒരു തെരഞ്ഞെടുപ്പിന്റെ മാൻഡേറ്റ് ജനഹിതത്തെ അട്ടിമറിക്കുവാൻ ബോധപൂർവ ശ്രമം. ഞാൻ ഈ സമയത്ത് ഏറ്റവും അധികം നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴാണല്ലോ പോലീസ് അന്വേഷണത്തിലൂടെയും മറ്റും നിഗമനങ്ങളിലൂടെയും മറ്റും പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നടത്തി, പെട്ടിക്കകത്തും ഇവരുന്നയിക്കുന്ന രാഷ്ട്രീയത്തിനകത്തും ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ പാലക്കാട്ട ജനങ്ങൾക്ക് ഹൃദയ അഭിവാദ്യം അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ വിശ്വസിച്ച് മാൻഡേറ്റ് മറ്റൊന്നായിരുന്നു ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ചർച്ച ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നുള്ളൊരു ബോധ്യം, ആ ഒരു ബോധം ഇനിയെങ്കിലും ഈ സി പി എമ്മിന്റെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക്, ബി ജെ പി രണ്ടാമത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പി ഹീനമായ മാർഗം നടത്തുന്നത് നമുക്ക് കൺവിൻസിംഗ് ആണ്. അവരൊന്നാമത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗം ഉപയോഗിക്കുന്നവരുമാണ്. പക്ഷേ ബി ജെ പി രണ്ടാമത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ ബി ജെ പിയെ ജയിപ്പിക്കുവാൻ സി പി എമ്മിന്റെ നേതാക്കന്മാർ ഒരു മന്ത്രി, ആ മന്ത്രിയുടെ അടിയിലും നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകം എന്നുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളല്ല, ജലരേഖയ്ക്ക് പോലും ഇതിനേക്കാൾ തെളിച്ചുണ്ട് അല്ലെ? കുറച്ചു നേരത്തേക്കെങ്കിലും വെള്ളത്തിൽ വരയ്ക്കുന്ന വില അതങ്ങനെ തന്നെ നിൽക്കും, അത്ര പോലും ആയുസില്ലാത്ത വാദങ്ങളാണ് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും സംസ്ഥാന സെക്രട്ടറിയും അധ്യക്ഷനും പറയുന്നത് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന രാഷ്ട്രീയത്തെ പറ്റി അവരുടെ വിലയിരുത്തണം. എന്തായാലും ഇത് ഞങ്ങളങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, പെട്ടി അവർ മടക്കുമ്പോൾ മടക്കാനിരിക്കുകയല്ലോ. നമ്മളീ പെട്ടി ഇനിയും മുന്നോട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഈ വിഷയത്തിനകത്ത് അന്ന് രാത്രിയിൽ ശ്രീമതി ഷാനിമോൾ ഉസ്മാനെയും ശ്രീമതി ബിന്ദു കൃഷ്ണയെയും മുറിക്കകത്തേക്ക് ഇടിച്ചു കയറി യൂണിഫോം ഇല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിക്കുന്ന ദുർനിവാസം, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തക നിലയിൽ എന്നെ ആക്ഷേപിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഇതിനെല്ലാം സി പി എം നിയമപരമായി കൂടി ബി ജെ പിയും നിയമപരമായി കൂടി മറുപടി.